കമ്പൻ വീണേ. പൂക്കൾ സന്തോഷത്തോടെ ചിരിച്ചു തലയാട്ടി നിന്നു. അപ്പോഴാണ് അവർ ഒരു മൂളൽ കേട്ടത്. ആർ പേടിയോടെ നിലവിളിച്ചു, എനിക്ക് പേടിയാ, എനിക്കും എനിക്കും അതെ. പൂക്കളുടെ നിലവിളി കേട്ട തെന്മാവ് ചോദിച്ചു, എന്താ എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ കരയുന്നത്? അത് എന്താണ് കാര്യമെന്ന് പറയാൻ പൂക്കൾ മടിച്ചു. നിങ്ങൾ പറയൂ മക്കളെ, അവർ പറഞ്ഞു. അത് ദേ നോക്കിയേ, ഞങ്ങളുടെ ഇതളുകൾ കീറി മുറിഞ്ഞത് കണ്ടോ? ചിറകു കൊണ്ടടിച്ച് വേദനിപ്പിക്കുന്ന ഒരുത്തൻ വരും, വലിയ കൊമ്പുണ്ട്, അവന് ഞങ്ങൾക്ക് പേടിയാ. ആരാണവൻ? തേന്മ കോപത്തോടെ ചോദിച്ചു. അത് കൊമ്പൻ ചൊല്ലി. പൂക്കൾ വിറയാർന്ന ഒരു ശബ്ദത്തിൽ പറഞ്ഞു, അയ്യോ, അത് ആ കൊമ്പൻ ചൊല്ലി വരുന്നു. പൂക്കൾ ഒന്നിച്ചു അലറിക്കരഞ്ഞു. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളെല്ലാവരും എന്നു ചേർന്ന് നിന്നോളൂ, എന്ന് അവൻ്റെ പണി ഞാൻ അവസാനിപ്പിച്ചോളാം. പൂക്കൾ തേന്മാവിനോട് ചേർന്ന് നിന്നു. വട്ടത്തിൽ കറങ്ങി കൊമ്പ് നീട്ടി കരിഞ്ചിറക് വീശി അട്ടഹസിച്ച് അതാ അവൻ വരുന്നു. തേന്മാവ് പറഞ്ഞു, പൂക്കളെ ഉപദ്രവിക്കാതെ പോ, കൊമ്പൻ കേട്ട ഭാവം നടിച്ചില്ല. തേന്മാവ് കണ്ണുരുട്ടി. കൊമ്പൻ ചൊല്ലിക്കൊരു കൂസലുമില്ല. തേന്മാവ് ശീഘങ്ങൾ ഇളക്കിയാട്ടി. പൂക്കൾ തേന്മാവിനെ കെട്ടിപ്പിടിച്ചു നിന്നു. പെട്ടെന്ന് കാറ്റ് വീശിയടിച്ചു. കാറ്റിന് ശക്തി കൂടിക്കൂടി വന്നു. കൊമ്പൻ ചൊല്ലി നില തെറ്റി വട്ടം കറങ്ങി ശ്വാസം മുട്ടി താഴേക്ക്. കാറ്റ് ചൊല്ലിയെ അമ്മാനമാടി. അവൻ മാവിൽ ചെന്നിടിച്ചു മലർന്നു വീണു. കാറ്റടങ്ങി. ഹാവു, പൂക്കൾക്ക് ആശ്വാസമായി. തേന്മാവിനെയും പൂക്കളെയും തഴുകി ഇളം കാറ്റ് കടന്നുപോയി.